ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ലവ് ബേഡ്സ് എന്ന് ഓമയപ്പെട്ട് വിളിക്കുന്ന പബ്ജികറിനെ കുറിച്ചാണ് ഇവിടെ പറയാവുന്നത്. അപ്പോൾ പുതിയ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഞാൻ കണ്ടു, അതിനെക്കൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ കാരണം. എല്ലാവരും ചോദിക്കുന്നു മെയിൽ ഫീമെയിൽ എങ്ങനെയാണ് തിരിച്ചറിയാമെന്ന്. അപ്പം പെറ്റ് ഷോപ്പിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ പേരാന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കും, അത് കുറച്ച് കഴിഞ്ഞിട്ട് മെച്ചറാകുമ്പോൾ അത് രണ്ടും മെയിലോ അല്ലെങ്കിൽ രണ്ടും ഫീമെയിലോ ആവുന്നു, അപ്പം ബ്രീഡാവുന്നില്ല. അങ്ങനത്തെ കുറേ കേസ് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കണ്ടു, അത് കാരണമാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പം ലോ ബേഡ്സിന് വാങ്ങുമ്പോൾ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് മെയിലും ഫീമെയിലും ഏതാണെന്ന് തിരിച്ചറിയില്ല, അത് കാരണം അവർ ഏതെങ്കിലും കാണാൻ രസമുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ടുപോകും. കുറച്ച് കഴിയുമ്പോൾ അത് രണ്ടും മെയിലോ രണ്ടും ഫീമെയിലോ ആയിട്ട് എഗ്ഗും ചെയ്യില്ല. അങ്ങനെ ചില കേസിൽ ആൾക്കാർ ലാസ്റ്റ് കൊടുത്ത് ഒഴുകാക്കലാണ് അതിൻ്റെ കഥ. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ലോ ബേഡ്സ് വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് അതിങ്ങളെ മൂക്കിൻ്റെ മേലെ നോക്കിയാൽ കറുപ്പ് കളറോ അല്ലെങ്കിൽ ചുണ്ട് കറുപ്പ് അങ്ങനെയൊക്കെ ചില കേസാണ് വരൽ, അല്ലെങ്കിൽ ചുവന്ന നിറം ഉണ്ടാവും മൂക്കിൻ്റെ ആ ഭാഗത്ത്. അപ്പം ആ മൂക്കിൻ്റെ ഭാഗം ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പം എല്ലാ കളറ് മാറിയിട്ട് അത് മെയിലാണെങ്കിൽ മെയിലിൻ്റെ അവിടെ ചെറുങ്ങനെ നീലം പാഞ്ഞൊരു കളറ് വരും. പിന്നെ അത് ഫുള്ളി മെച്ചറാകുമ്പം ഫുള്ളി കട്ടി കളറുള്ള നീലയായി മാറും. പിന്നെ ഫീമെയിൽ വെച്ച് നോക്കുമ്പോൾ ഫീമെയിലിൻ്റെതും ജുവനൽ പീരീഡിൽ റെഡ് കളർ തന്നെ ഉണ്ടാവുക ആ മൂക്കിൻ്റെ ആ സ്ഥലത്ത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുങ്ങനെ വൈറ്റാവും. ചില കേസിൽ ആ വൈറ്റിൻ്റെ ആ ഹോൾസ് ഉണ്ടല്ലോ മൂക്കിൻ്റെ എയർ ഹോൾസ്, അതിൻ്റെ അടിയുള്ള ഭാഗത്ത് ചില സമയത്ത് നീല കളറും വരാറുണ്ട്. പക്ഷേ ആ മൂക്കിൻ്റെ ആ ഡോട്ട്സിൻ്റെ ആ സ്ഥലത്ത് വൈറ്റ് കളറായിരിക്കും അല്ലെങ്കിൽ ഫുൾ വൈറ്റ്. അങ്ങനെയാണ് മെയിൽ ഫീമെയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. പക്ഷേ ആ റെഡായും അൽബിനോയും അങ്ങനെയുള്ള ലോ ബേഡ്സ് ഉണ്ട്, അത് ഇതിനെ വെച്ചിട്ട് വ്യത്യാസമുണ്ട്. കാരണം അതിൻ്റെത് റോസ് കളറാണ് ഏകദേശം വരിക, ഒരു പിങ്കിഷ് കളറായിട്ടുള്ള ആ ഒരു കളറാണ് മെയിലിൻ്റെത് വരിക. ഫീമെയിലിൻ്റെതും അതേപോലെ ഒരു മഞ്ഞയോ അല്ലെങ്കിൽ വൈറ്റ് കളറോ ആണ് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ചില കേസിൽ അങ്ങനെ സംഭവിക്കും, ചില കേസിൽ നീല കളറും ഉണ്ടാവും. പിന്നെ ഇതാണ് ഇപ്പോൾ ആക്ച്വലായിട്ട് ഞാൻ പറഞ്ഞത്, ഫുൾ മെച്ചുവർ ആയിട്ടുള്ള ഒരു മെയിൽ ബേഡാണിത്. ഇതിൻ്റെ മൂക്ക് നോക്കിയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കട്ടി നീല കളറാണ്, നല്ല ബേഡാണ്. അതിൻ്റെ ആ ബാക്കിലിരിക്കുന്നത് ഫീമെയിലുമാണ്. പിന്നെ ഇതിൻ്റെ ആദ്യം ജുവനൽ ഫേസ് ഉള്ളതാണ് ലെഫ്റ്റ് റൈറ്റ് സൈഡിലുള്ള ഫോട്ടോ, പിന്നെ അത് മെച്ചുവറായിട്ടുള്ള ഫോട്ടോ ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇതാണ് ഫീമെയിൽ. ഫീമെയിലിനെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി ഇത് എഗ്ഗിങ്ങിൻ്റെ ടൈമായിട്ടുള്ളതാണ്. അതാണ് ഇത്ര ബ്രൗൺ കളറായിരിക്കുന്നത് അതിൻ്റെ മൂക്ക്. ആ ടൈമാകുമ്പോഴാണ് ഇത് എഗ്ഗിടാനാവുക കാപ്പി കളറാകുമ്പോൾ. അപ്പോൾ നമുക്ക് ആ പിങ്ക് കളറിന് മേലെ നോക്കിയാൽ മൂക്കിൻ്റെ എയറോൾസിന് അവിടെ വൈറ്റ് കളർ നിങ്ങൾക്ക് ചെറുങ്ങനെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് ഞാനൊക്കെ മെയിലും ഫീമെയിലും ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.